ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്ന മതി ഇവിടെ പിടിപിടി കേൾക്കണ്ടേ. അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാര പിടിക്കതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു. വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് വന്നാണത് 1334 റേറ്റിംഗ് ആണ്. നമ്മുടെ റാങ്ക് പുഷിൽ നമ്മുടെ റേറ്റിംഗ് ഒക്കെ ഇത്തിരി നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്കാണ് വലിയൊരു ഇഷ്യൂസ് ആയത്. കാരണം നമുക്ക് അധികം നെറ്റ് ഇല്ലാത്ത സ്ഥലത്തിരുന്ന് കളിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ കളി അത്ര ശരിയാവാത്തത്. ഓക്കെ, 4-2-1-3 ഫോർമേഷൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒപ്പോണൻ്റെ ടീം നോക്കാം. ഓക്കെ, റുമിനിങ് ആൻഡ് വെൻ ബസ്നാണ്, ഐക്കോണിക് ആണ്. അതുപോലെ തന്നെ മൽദീനി ആൻഡ് പുയോൾ ആൻഡ് വിയാര ബെക്കാം ലെജൻഡ് ആൻഡ് ഐക്കോണിക് പ്ലെയേഴ്സിനാണ് ഒപ്പോണൻ്റ് യൂസ് ചെയ്തതാണത്. ഞാൻ രണ്ട് കാരി ഓവർ പ്ലെയേഴ്സും പിന്നെ ഫ്യൂച്ചേർഡ് വിത്ത് ഐക്കോണിക് പിന്നെ കുറച്ച് ലെജൻഡിനെയും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നേരെ നമുക്ക് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു അടിച്ചേക്കാണ്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വലിയൊരു കൗണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് 500 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, സോക്കർ ചലഞ്ച് വാസ് ബയേൺ മ്യൂണിക്ക്. ഓക്കെ, റൊമാരിയോ ആണ്, ഐക്കോണിക് ആണ്, ബെക്കാം, കാർലോസ് ക്രൈഫ് ഒരു ത്രൂ ബോളാണ്, ഡിലേറ്റ് പിടിച്ചെടുക്കുന്നു, ഒബ്ലാക്ക്, അലക്സാണ്ട്രോ എർണോൾഡ്, ഡീക്കോ, ഓക്കെ റൊണാൾഡീനിയോ, വെൻ ബാസ്റ്റിൻ. ഓക്കെ, വെൻ ബാസ്റ്റിൻ ഒരു ത്രൂ ബോളാണ്. ഓഫ് നെഡ്വേർഡ്. ഓക്കെ റൊണാൾഡീനിയോ ഈസി. വീണ്ടും ക്രിസ്റ്റിയാനോ ഒരു സ്പീഡ് ബൂസ്റ്റ് ചെയ്തു, ത്രൂ ബോളാണ്. ഇനിയെസ്റ്റ ഓഫ് ഒരു ക്രോസാണ്, പക്ഷേ നമ്മുടെ പുയോൾ ഇൻ്റർസെപ്ഷൻ ചെയ്ത് കോർണറാക്കിയേക്കാണ്. ഓക്കെ അലക്സ്. ഓക്കെ ഓഫ് ചാൻസ് ആയിരുന്നു പക്ഷേ മിസ്സായി പോയി. വീണ്ടും വെൻ ബാസ്റ്റിൻ. വെൻ ബാസ്റ്റിൻ ഒരു ക്രൈഫിലേക്ക് ഒരു ത്രൂ ബോൾ, ത്രൂ ബോൾ വീണ്ടും റൊമാരിയോ. ഓക്കെ ക്രൈഫിൻ്റെ ഒരു ത്രൂ ബോളായിരുന്നു, ഡിലേറ്റ് ഈസി ആയിട്ട് എടുത്തു. നേരെ ഒബ്ലാക്കിൻ്റെ കയ്യിലേക്ക്, ഒബ്ലാക്ക്, റാമോസ്, റാമോസ് നേരെ നമ്മുടെ ഡേവിസ്, ഡേവിസ് നേരെ ഇനിയെസ്റ്റ, ഇനിയെസ്റ്റ, ഇനിയെസ്റ്റ നേരെ ഡെക്കോ, ഡെക്കോ. ഓക്കെ വെൻ ബാസ്റ്റിയൻ, യെസ് നല്ലൊരു ഷോട്ടായിരുന്നു, വൺ ടച്ച് ഷോട്ടായിരുന്നു. ഒരു ടച്ചേ ചെയ്തുള്ളൂ, ഡയറക്റ്റ് പന്ത് കയ്യിൽ കിട്ടണ വശം തന്നെ ഒരു ഷോട്ട് എടുക്കുകയാണ്. ഓക്കെ ഒപ്പോണൻ്റ് അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ഒലിവർ ഖാൻ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തു, ഐക്കോണിക് എന്ന് തോന്നുന്നു. ഓക്കെ അലക്സാണ്ടർ അർണോൾഡ് ആണ് എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നു, കാരണം നമ്മൾ പുതിയ സ്കോഡായിരുന്നു, പുതിയ മാനേജറായിരുന്നു. അപ്പോൾ മാച്ചിൽ അറ്റാക്കിംഗ് വണ്ണ് നമ്മുടെ ഡിലേറ്റിനെ യൂസ് ചെയ്യാം, പിന്നെ റാമോസ് ഈ സമയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രോബ്ലങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ പ്ലെയേഴ്സൊന്നും ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി വരാൻ ഒന്ന് മടിക്കും, കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. ആ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്ന് വരാൻ ചാൻസ് കുറവായിരിക്കും. ഒന്ന് നോക്കി നോക്കാം ചേഞ്ച് ആവുമെന്ന് പൊസിഷൻ. ഓക്കെ ഒന്ന് ബാക്കിക്ക് പോയിട്ട് ചെറിയ പ്ലേയേഴ്സൊക്കെ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഡിലേറ്റൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കിക്ക് എടുക്കുകയാണ്. ഓക്കെ വെൻ ബാസ്റ്റിൻ, യെസ് ഗോളാണ്, ഒലിവർ ഖാനെ കവിളിപ്പിച്ചുകൊണ്ട്. ഓക്കെ അതും ഒരു വൺ ടച്ച് ഈസി ആയിട്ട് എടുത്തേക്കാണ് വെൻ നമ്മുടെ വെൻ ബാസ്റ്റിൻ. ഓക്കെ അടിപൊളിയായിട്ട് കറക്റ്റ് പൊസിഷനായിരുന്നു വെൻ ബാസ്റ്റിൻ. ഓക്കെ നൈസായിട്ട് വൺ ടച്ചാണ്. ഓക്കെ 1-0 ആണ്. അപ്പോൾ ഒരു ഗോള് നമ്മൾ സ്കോർ ചെയ്തേക്കണം, റൊമാരിയോ ആൻഡ് ബെക്കാം. ബെക്കാം ത്രൂ ബോൾ ഇട്ട വിയാരയ്ക്ക്. ഓക്കെ റൊണാൾഡീനോ പിടിച്ചെടുക്കുന്നു, വീണ്ടും ക്രിസ്റ്റ്യാനോ, ക്രിസ്റ്റ്യാനോ വീണ്ടും ഒരു ത്രൂ ബോൾ, റൊണാൾഡീനോ സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് കയറാൻ പറ്റിയില്ല. മൽദീന ഈസി ആൻഡ് ക്രൈഫ്, ക്രൈഫ് ഒരു ത്രൂ ബോളാണ്. റൊമാരിയോ, വെൻ ബാസ്റ്റിയൻ, വീണ്ടും അലക്സ്, ഓ ഒരു ഫ്രീ കിക്ക് ആണെന്ന് തോന്നുന്നു. റാമോസ് ചെറിയൊരു ഫൗള് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചെറിയൊരു ഫ്രീ കിക്കാണ്, സെൻറ്ററിന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടൊരു
ഫ്രീ കിക്കാണ് കിട്ടിയേക്കണത്. അത് ബെക്കാമാണ് എടുക്കണത്. എന്തായാലും ലോങ് ബോൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ലോങ് എന്ന് വരാണെങ്കിൽ ഗോളിക്ക് ഈസി ആയിട്ട് പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെക്കാം പാസ്സായിരിക്കും മിക്കവാറും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ബെക്കാം, ഓക്കെ ഒരു പാസ്സാണ്. ക്രൈഫ് കാർലോസ് കാർലോസിൻ്റെ ഒരു ഷോട്ട് ഓഫ് പോസ്റ്റിൻ്റെ തൊട്ടടുത്തു കൂടെയാണ് പോയത്. ഒപ്പോണൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, അത് ഔട്ടിൽ കലാശിക്കുന്നു. ഓക്കെ ഒബ്ലാക്കാണ് ബാക്കിലേക്ക് പൊസിഷൻ, കാരണം പുതിയ മാനേജറായ കാരണം കൗണ്ടർ അറ്റാക്കിംഗ് ആണ്. എല്ലാ പ്ലെയേഴ്സും അങ്ങോട്ട് പോയി ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുകയാണ്. ബാക്കിലേക്ക് വിളിച്ചു വരുത്തി റാമോസ് ഡെക്കോ, വീണ്ടും ഡെക്കോ ഒരു ത്രൂ ബോളാണ്. അലക്സാണ്ടർ അർണോൾഡ് ഡിസി സ്കില്ലൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. വെൻ ബാസ്റ്റിൻ മെസ്സി വീണ്ടും ഒരു ത്രൂ ബോളായിരുന്നു, പക്ഷേ ക്രിസ്റ്റ്യാനോ ഓടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാർലോസ് ബെക്കാം ഒരു ത്രൂ ബോളാണ്. റൊമാരിയോ പക്ഷേ ഡിലേറ്റ് ഈസി ആയിട്ട് എടുക്കുന്നു. ഓ മിസ്സാക്കരുത് ഡെക്കോ. ഓക്കെ ഡെക്കോ ഈസി ആയിട്ട് എടുത്തു. വീണ്ടും റാമോസ് ഡേവിസ് നേരെ ഇനിയസ്റ്റ നേരെ റൊണാൾഡീനോ ആൻഡ് പുയോള്. ഓഫ് ഡെക്കോ വീണ്ടും ഡേവിസ് നേരെ. ഓ ക്രിസ്റ്റ്യാനോ ഫൗള് കിട്ടിയില്ല. മൽദിനി ത്രൂ ബോളായിരുന്നു, പക്ഷേ മൽദിനി സൈഡ് ബെക്കാം. വീണ്ടും ഒപ്പോണൻ്റെ കയ്യിലാണ് റൊമാരിയോ. വെൻ ബാസ്റ്റിൻ വീണ്ടും ബെക്കാം ഓടി കയറി വരുന്നുണ്ട്. ഓക്കെ അലക്സിൻ്റെ മേ തട്ടി. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അത് തട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷോട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ നമ്മുടെ അറ്റാക്കിംഗ് ആണ്. മെസ്സി റൊണാൾഡോ, ഓ റൊണാൾഡോയ്ക്ക് കൊടുക്കേണ്ട ബോളായിരുന്നു, അത് മിസ്സായി പോയി. ഓക്കെ മെസ്സിക്ക് ഒരു ചാൻസാണ്. ഓ പൊസിഷൻ പോയി. ഓക്കെ അത് ത്രോയിൻ ആക്കിയിട്ടുണ്ട് ഒപ്പോണൻ്റെ മേത്തട്ടി. ഓക്കെ ത്രോയിൻ റൊണാൾഡീനിയോ കർവാണ്, പക്ഷേ പുറത്തേക്ക് പോയി. ഓവർ ഷോട്ടായി അത്. ഇത്തിരി ഇറങ്ങി നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി പോസ്റ്റിൻ്റെ അടുത്ത് എത്താൻ ചാൻസ് ആവും. സെക്കൻഡ് പോസ്റ്റിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് കൂടുതലായേനെ. പക്ഷെ അത് സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് ഞാൻ ചീച്ചതാണ്, ആൾക്കാരടുത്ത് വരണമായിരുന്നു. ഓക്കെ ഒലിവർഗാനാണ്. ഓക്കെ നെറ്റ് പോയോ ഒപ്പോണൻ്റെ ഒലിവർഗാൻ. ഓക്കെ എൽവർഗാൻ, ഓ നല്ലൊരു സ്കില്ലാണ് ക്രൈഫിൻ്റെ. നെഡ്ബേർഡ്, ഓക്കെ റാമോസ്, ഓ റോ മിസ്സാണ് വെൻ ബാസ്റ്റിൻ. ഓ ഒബ്ലാക്ക് കയറി വന്ന തന്നെ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വെൻ ബാസ്റ്റിൻ്റെ കയ്യിൽ നിന്നൊരു നല്ലൊരു ഷോട്ട് കിട്ടേണ്ടായിരുന്നു. ഓക്കെ ഡേവിസ് മിസ് പാസ്സായിരുന്നു നമ്മുടെ റാമോസിൻ്റെ. ഡെക്കോ, ഓ വി ആർ ഇൻ്റർസെപ്ഷൻ. വീണ്ടും വെൻ ബാസ്റ്റിൻ്റെ ഒരു മുന്നേറ്റം. ഓക്കെ റാമോസ് പിടിച്ചെടുക്കുന്നു. വീണ്ടും അലക്സാണ്ടർ അർണോൾഡിലേക്ക് ഒരു ത്രൂ ബോൾ. ഓക്കെ ഗായ്സ് അപ്പോൾ 1-0 വെസ്റ്റ് ഹാഫ് ആണ്. ഒപ്പോണൻ്റെ കയ്യിലാണ് കൂടുതലും ഗെയിം പ്ലേ നിൽക്കുന്നത്, കാരണം ഒപ്പോണൻ്റെ പ്ലേയേഴ്സൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ 36% ഉള്ളു. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഒരു ഗോള് നമ്മൾ ലീഡ് ചെയ്തേക്കാണ്. പക്ഷേ ആ ലീഡ് സെക്കൻഡ് ഹാഫിൽ എങ്ങനെ വേണമെങ്കിലും മാറി മറിയാൻ ചാൻസാണ്, കാരണം ഫുട്ബോളാണ്. ഏത് നിമിഷവും ചിലപ്പോൾ ഒരു കളി മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഗോള് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-0 സോക്കർ ചലഞ്ച്. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്, ഒപ്പോണൻ്റ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡിലേ വരാൻ ചാൻസ്. ഓക്കെ ഡിലേ ആണ്, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചേഞ്ച് ഞാൻ ചെയ്യുന്നില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നാണ്. കാരണം വെൻ ബാസ്റ്റിൻ ഫോമായിട്ട് നിൽക്കുന്ന സമയമായ കാരണമാണ് ഞാൻ ഒരു ചേഞ്ച് ഇപ്പോൾ ചെയ്യാണ്ട് നിൽക്കുന്നത്. വെൻ ബാസ്റ്റിനെ വെച്ചിട്ട് തന്നെ കളിപ്പിക്കാം എന്നുള്ളൊരു ഇതാണ്. ഓക്കെ ഒപ്പോണൻ്റ് വെൻ ബാസ്റ്റിൻ വീണ്ടും ഇനി വെച്ച ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും ഡേവിസ് ക്രിസ്റ്റ്യാനോ ഒരു ത്രൂ ബോളാണ് വെൻ ബാസ്റ്റിൻ. ഓക്കെ ഓഫ് അഗെയിൻ ഒരു ത്രൂ ബോളാണ് റൊമാരിയോയിലേക്ക്, പക്ഷേ ഡിലേറ്റ് പിടിച്ചെടുക്കുന്നു അലക്സാണ്ടർ അർണോൾഡ്. അർണോൾഡ് നേരെ റൊണാൾഡീനോ, റൊണാൾഡീനോ നേരെ ഡെക്കോ, ഡെക്കോ നേരെ മെസ്സി, മെസ്സി നേരെ വെൻ ബാസ്റ്റിൻ. പക്ഷേ മിസ്സായി പോയി. മൽദീനി പിടിച്ചെടുക്കുന്നു, വീണ്ടും വെൻ ബാസ്റ്റിൻ എടുക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. റൊമാരിയോ, വിയാര, ക്രൈഫിൻ്റെ ഒരു മുന്നേറ്റം, ഒരു നല്ലൊരു പാസ്സായിരുന്നു, പക്ഷേ നമ്മുടെ ഡേവിസ് ഈസി ആയിട്ട് വന്ന് പിടിച്ചു. ഒരു ത്രൂ ബോളാണ് ഇനിയസ്റ്റ ക്രൈഫ് ഈസി ആയിട്ട് ഇൻ്റർസെപ്ഷൻ. റൊമാരിയോ, ഓക്കെ ഡിലേറ്റ്. വീണ്ടും റാമോസ്, ഓക്കെ ക്രിസ്റ്റ്യാനോ ആണ് എടുത്ത് ഷീൽഡ് ഇത് കടക്കാൻ പറ്റിയില്ല. ഒപ്പോണൻ്റ് ഈസി ആയിട്ട് എടുത്തു. വീണ്ടും പുയോൾ നേരെ റൊമാരിയോയിലേക്ക് ത്രൂ ബോളാണ്. റാമോസ് പിടിച്ചെടുക്കുന്നു, വീണ്ടും ഇനിയസ്റ്റ. ഇനിയസ്റ്റ നേരെ ഒരു ത്രൂ ബോൾ. മെസ്സി പക്ഷേ ബെക്കാം ഈസി ആയിട്ട് പിടിക്കുന്നു. വീണ്ടും റൊമാരിയോ, വിയാരയ്ക്ക് ഒരു പാസ്സാണ്, ഒരു ത്രൂ ബോളാണ് റൊമാരിയോൻ്റെ മുന്നേറ്റം. റൊമാരിയോ, വെൻ ബാസ്റ്റിൻ ഓഫ് ഒബ്ലാക്ക് സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് കയറ്റിയിട്ട കാരണം ഒബ്ലാക്ക് കയറി വന്ന് പിടിച്ചു.
ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗോൾ ഈസി ആയിട്ട് എടുക്കും ഒപ്പോണൻ്റ്. ഡേവിസ് ക്രിസ്റ്റ്യാനോ മിസ്സാണ്. നെഡ്വേർഡ് നെഡ്വേർഡ് ബാക്ക് ഹീൽ. ക്രൈഫ് വെൻ ബാസ്റ്റേൻ. ഓക്കെ, ഡേവിസ് ത്രൂ ബോളാണ്, അതൊരു മിസ് മിസ്സായി. ക്രൈഫ് ഈസി ആയിട്ട് എടുക്കുന്നു. വീണ്ടും റൊണാൾഡീനോ, റൊണാൾഡീനോ ഒരു ത്രൂ ബോളാണ്. മെസ്സി പക്ഷേ കാർലോസ് ഈസി ആയിട്ട് പിടിക്കുന്നു. വീണ്ടും ഒരു ത്രൂ ബോളാണ്. റൊമാരിയോ വെൻ ബാസ്റ്റേനോ. റാമോസ് ഈസി ആയിട്ട് എടുത്തു. ഇനി വെൻ ബാസ്റ്റേൻ്റെ ഒരു ഷോട്ട് പ്രതീക്ഷിക്കുകയായിരുന്നു. വീണ്ടും ബെക്കാം, ഒരു ഫൗളാണല്ലോ. ഓക്കെ, ബെക്കാം ഒരു ഫൗളാണ്. ഫൗൾ അലക്സാണ്ടർ അർണോൾഡിനെയാണ് ഫൗൾ ചെയ്തത്. ഓക്കെ, ഇനി ചേഞ്ച് ചെയ്യാൻ പോവാണ്. വെൻ ബാസ്റ്റനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ടോറസിനെ ഇറക്കാം. ഐക്കോണിക്കാണ്. ഓക്കെ, വെൻ ബാസ്റ്റൻ ടോറസ് ഫോമാണ്, ടോറസിനെ യൂസ് ചെയ്യാം. ആ ടോറസിൻ, പിന്നെ ക്രിസ്റ്റ്യാനോ നെയ്മർ വേണ്ട. ക്രിസ്റ്റ്യാനോ ഇതേ ഫോർമേഷൻ പക്കയാണ്. ഇപ്പം എന്തായാലും അത്യാവശ്യം നല്ല അറ്റാക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഒരു ചേഞ്ച് ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഒപ്പോണൻ്റ് എന്തായാലും ഇനി എന്തായാലും രണ്ട് സബ് ഇറക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക്. എന്തായാലും സമയമുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ബ്ലാക്ക് ടോറസിനാണ് ഞാൻ ചേഞ്ച് ചെയ്ത്. വെൻ ബാസ്റ്റൻ വീണ്ടും ബ്ലാക്ക്. അലക്സാണ്ടർ അർണോൾഡ് നേരെ മെസ്സിയിലേക്ക്. മെസ്സി എടുത്ത് തിരിഞ്ഞു, കാർലോസിനെ ഫേക്ക് ചെയ്തു, പക്ഷെ സ്പീഡ് ബൂസ്റ്റ് ചെയ്തിട്ട് കയറാൻ പറ്റിയില്ല. ഓക്കെ, വീണ്ടും മെസ്സിയുടെ കയ്യിൽ തന്നെയാണ്. മെസ്സി ഒരു ത്രൂ ബോൾ. ഇനിയേസ്റ്റ, ഇനിയേസ്റ്റ് നേരെ ടോറസ്, ടോറസ് ടോറസ് ഓഫ് പുറത്തേക്ക്, ജസ്റ്റ് മിസ്സായി പോയി. നല്ലൊരു വെസ്റ്റ് ടച്ച് തന്നെ ടോറസിൻ്റെ, നല്ലൊരു ഷോട്ട് തന്നെയാണ് എടുത്തത്. പക്ഷെ അത് ഉള്ളിലേക്ക് കയറിയില്ല. ഉള്ളിലേക്ക് കയറിയ നല്ല അടിപൊളി സാധനം ഗോള് വീഴേണ്ടതാണ്. ഓക്കെ, ഒലിവർഗാനാണ് എടുക്കുന്നത്. ഒരു ത്രൂ ബോൾ. നെഡ്വേർഡ്, ഓ വിയാര. ക്രൈഫ് ഒരു ത്രൂ ബോൾ. റാമോസ് ത്രൂ ബോളാണ്. വീണ്ടും എൻ്റെ കയ്യിൽ ത്രൂ ആണ് കൂടുതലും വരുന്നത് തന്നെ സ്ക്രീനിൽ. ഓക്കെ, വീണ്ടും ഒരു ത്രൂ ബോളാണ് ഒപ്പോണൻറ്റിൻ്റെ. ഓക്കെ, ഡേവിസ് പിടിച്ചെടുക്കുന്നു. വീണ്ടും ഗോൾ കീപ്പർ ഒബ്ലാക്ക്. ഒബ്ലാക്ക് നേരെ അലക്സാണ്ടർ അർണോൾഡ്. അർണോൾഡ് നേരെ ഡെക്കോ. ഓക്കെ, ഒപ്പോണൻ്റ് ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇനിയേസ്റ്റ വീണ്ടും വെൻ ബാസ്റ്റിൻ്റെ കയ്യിലേക്കാണ്. മിസ് പാസ്സാണ് പോയത്. ഓ, വെൻ ബാസ്റ്റിൻ, വെൻ ബാസ്റ്റിൻ, വെൻ ബാസ്റ്റിൻ്റെ ഒരു നല്ലൊരു ഷോട്ട് ഗോളായി തീർന്നേക്കാണ്. ഓക്കെ, 82nd മിനിറ്റിലെ ഒപ്പോണൻറ്റിന് നല്ലൊരു ഗോള് വെൻ ബാസ്റ്റിൻ ക്ലിയർ ചെയ്തേക്കാണ്. കുറേ നേരമായി അവർ നമ്മുടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഗോള് നമുക്ക് കിട്ടിയേക്കാണ്, 1-1. അപ്പോൾ ഒപ്പോണൻറ്റ് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഒപ്പോണൻറ്റ് ആരെയായിരിക്കും ഇറക്കുക എന്ന് നോക്കാം. നല്ല ടീമുകളായിരിക്കും, എന്തായാലും നല്ല ടീമുകളാണ് ഒപ്പോണൻറ്റ് കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും നല്ല, ഞാൻ ക്രിസ്ത്യാനോനെ ചേഞ്ച് ചെയ്തു. നെയ്മറിനെ ഇറക്കിയേക്കാണ്, അല്ല നെയ്മറിനെ ഇറക്കി. ഓക്കെ, ഇനി കിമ്മിച്ചിനെ ഇറക്കിയേക്കാണ്. ഒരു DMF യൂസ് ചെയ്യാം, കാരണം എന്തായാലും കയറി അറ്റാക്ക് ചെയ്യണം. കാരണം ഒപ്പോണൻ്റെ അറ്റാക്ക് ചെയ്യേണ്ടി. അപ്പോൾ അതൊരു DMF ഇല്ലാത്ത കാരണം ഒന്ന് ചവിട്ടി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു DMF ഇറക്കി കളിപ്പിച്ചാണത്, ബാക്കിന് സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒപ്പോണൻ്റ് എത്ര ചേഞ്ച് ചെയ്യുന്നു, 3 ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒപ്പോണൻ്റ് ലാഗ് അടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മളതിനെ നല്ല നല്ലവണ്ണം ലാഗാണ് അടിപ്പിക്കുന്നത്. എന്താണ് ഓക്കെ, പൗസ് ചെയ്ത് വെച്ചേക്കാണ് ഒപ്പോണൻ്റ്. ഓക്കെ, വെയിറ്റിംഗ്, വെയിറ്റിംഗ്. ഒരു 3 ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സമയം എടുക്കുന്നത് ഒപ്പോണൻ്റ്. ഇത് എന്താണ് നല്ല വിറപ്പിക്കലാണ് വിറപ്പിച്ച്. ഓക്കെ, വിറപ്പിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഒപ്പോണൻ്റ്. ഓക്കെ, റുമിനിങ് ആണ് ഇറക്കിയേക്കണത്. റുമിനിങ് ആൻഡ് ടോറസ്, ടോറസ് നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ക്രൈഫിനെ മാറ്റിയിട്ട് ഗുളിച്ചിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ കയ്യിലാണ്, ടോറസിൻ്റെ കയ്യിലാണ്. ഈസി ടോറസ്, യെസ് ഗോളാണ് ടോറസിൻ്റെ. നല്ലൊരു അറ്റംപ്റ്റ് ഗോളാണ് നമ്മുടെ ടോറസ് ഫിനിഷ് ചെയ്തേക്കണത്. അപ്പോൾ 2-1 എന്ന ഗോൾ നില മാറി മറിഞ്ഞേക്കാണ്. ഓക്കെ, ബെക്കാം, ഗുളിച്ച് ഒരു ത്രൂ ബോളാണ്. ടോറസ് ഓഫ്, സെയിം ഷോട്ടാണ്, പക്ഷേ പുറത്തേക്കാണ് പോയത്. ഒപ്പോണൻ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്പേസ് അതുപോലെ തന്നെയാണ് ഒപ്പോണൻ്റ് ചെയ്തത്. ഓക്കെ, പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാണ്, കാരണം അറ്റാക്കിങ്ങിലാണ് പോയി നിൽക്കണം എല്ലാവരും. ഒന്ന് പൊസിഷൻ ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വിളിച്ചു വരുത്തി. ഡിലേറ്റ്, ഡിലേറ്റ് നേരെ റാമോസ്. 88nd മിനിറ്റിലാണ് കളി നടക്കുന്നത്. നേരെ ഡേവിസ്, ഡേവിസ് നേരെ നെയ്മർ, നെയ്മർ നേരെ ഇനിയേസ്റ്റ, ഇനിയേസ്റ്റ നേരെ റൊണാൾഡീനോ, റൊണാൾഡീനോ നേരെ വീണ്ടും ഓഫ്.
നല്ലൊരു ബോളായിരുന്നു, പക്ഷേ റൊണാൾഡീൻ്റെ എൻ്റെ ഒരു മിസ്സായി പോയി, അത് ടോറസ് ഉള്ളിലേക്ക് കയറി വന്നു. ഓക്കെ ഗുളിച്ച്, ഓക്കെ റൊണാൾഡീനിയോ അഗൈൻ, റൊണാൾഡീനിയോ ടോറസ് ഓഫ്, ഒലിവർ ഖാൻ്റെ കയ്യിലേക്ക് കയറി പോയി. വൺ ടച്ച് ഷോട്ടാണ് എടുത്തത്, പക്ഷേ ഓക്കെ ഗായ്സ്, അപ്പോൾ 3-2-1 എന്ന ഗോൾ നിലയിലാണ് നമ്മൾ ഒരു വിൻ ചെയ്തേക്കാണ്. ഒപ്പോണൻ്റെ നന്നായി കളിച്ചിട്ടുണ്ട്, നല്ല ഒപ്പോണൻ്റെ കയ്യിൽ 38% 3 ഷോട്ടോ ഒരു ടാർജറ്റും ഉള്ളൂ. നമ്മുടെ കയ്യിൽ 6 ഷോട്ട് 4 ടാർജറ്റ് നമ്മൾ ചെയ്തെങ്കിലും 2 ഗോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 62% നമ്മുടെ കയ്യിലാണ്, പാസിംഗ് കംപ്ലീറ്റഡ് ആയത് 77% നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ കൂടുതൽ കളിച്ചാണത്. ഒപ്പോണൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 7.09 എൻബാസി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 6.0 പ്ലേയേഴ്സാണ്. റൊമിനിങ് വരെ 5.5 ആണ്, ലാസ്റ്റ് മിനിറ്റിലാണ് റൊമിനിങ്ങിനൊക്കെ ഇറക്കിയത്. ഗുളിച്ചൊക്കെ 5.5, ബെക്കാം ഓക്കെ. നമ്മുടെ വെൻ ബസ്റ്റിൻ 7.0, ടോറസ് 7.0, റൊണാൾഡീനോ 6.5 ആണ്. നല്ല കോംബോ തന്നെയാണ് ഇപ്പോൾ റൈറ്റിംഗ് കയറിയേക്കണത്. ഓക്കെ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ്റും ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം. ഓക്കെ ബൈ, സ്റ്റേ ട്യൂൺ സോക്കർ ചലഞ്ച്.